ഹലോ ബോയ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ലെറ്റ്സ് പ്ലേ വീഡിയോ. അപ്പോൾ ഇത് എപ്പിസോഡ് 4 ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇവിടെ ആർമർ പോലും ഇല്ലാണ്ട് നിൽക്കുന്നതെന്നല്ലേ. എനിക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ ചത്തില്ലെന്ന്. അപ്പം തന്നെ കുറേ പേര് കൂടോത്രമൊക്കെ ചെയ്ത് എന്നെ കൊല്ലിപ്പിച്ച് ഈ വേൾഡിൽ. ഒരു തവണ അല്ല, 2 തവണ ഞാൻ ഈ വേൾഡിൽ ചെത്തുപോയി. അപ്പോൾ എൻ്റെ 2 ഫുൾ സെറ്റ് ആർമർ നഷ്ടപ്പെട്ടു. ടോട്ടൽ അയൺ ആർമറാണ്. വേറൊരു കാര്യം, അതാണ് സാഡ് ന്യൂസ് പറയാനുള്ളത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അയണേ പോയിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ മൈനിങ് ഏരിയയിൽ ഇഷ്ടം പോലെ ഡയമണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4x3 ഉണ്ടെങ്കിൽ ഏകദേശം 1 സ്റ്റാക്ക് കിട്ടുമായിരിക്കും. അത്രയ്ക്ക് 1 സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടുമായിരിക്കും ഗൈസ്. അത്രയ്ക്ക് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കാര്യം. ഞാൻ ഫസ്റ്റായിട്ട് ഈ വേൾഡിൽ ഉണ്ടാക്കിയ ആർമർ ഞാൻ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, അത് ഞങ്ങൾക്ക് കളയാൻ മെൻസ് വന്നില്ല ഗൈസ്. സോ അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഡേയ് എൻ്റെ വീട്, എടാ എന്തുവാടാ, ഞാൻ വീഡിയോ എടുക്കുമെന്നേ മഴ വരണോ. വേറെ സംഭവം ഇതേ കണ്ട്, നമ്മുടെ വേൾഡ് നോക്ക് ഗൈസ്, എന്ത് ഭംഗിയാണ് നോക്കി. ഇതൊക്കെ ഞാനിവിടെ കുറേ ബോൺ മീൽ ചെയ്ത് പാത്തൊക്കെ വെട്ടി. ഓ ഡിക്രോ, ഓക്കെ അവിടെ ഉണ്ട് ഗൈസ്. അവൾ പിണക്കാണ് ഗൈസ്. നമുക്ക് വലിയ വീടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അതേ, നമുക്ക് ഒരു ഹോർസിനെ കിട്ടി. ഈ ലാമ എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രേഡർ വന്ന്, ഞാൻ കഥ പറയാം, ഒരു ട്രേഡർ വന്ന്. ആ ട്രേഡർ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളെ കയ്യിലൊന്നുമില്ലായിരുന്നു. ഞാൻ അയാളെ തല്ലിക്കൊന്ന്. എന്നിട്ട് ഈ ലാമ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയിട്ട് ഇവൻ്റെ കൂടെ ഉണ്ടാകുന്ന വെള്ളം ഒരുത്തനുണ്ടല്ലോ, ആ കുതിര പേടിച്ച് ഓടിക്കുന്നുണ്ട് കഥ കേട്ടിട്ട്. അവനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവനെ തുപ്പി ഇവൻ കൊന്ന്. എന്നിട്ട് ഇവനെ ആ ഫുഡൊക്കെ കൊടുത്ത് ഇവിടെ കെട്ടി വെച്ചിട്ടാണുള്ളത്. പിന്നെ കുറച്ച് ഫുഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. കുറച്ച് ഷീപ്പിനെയും അതിനൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ, ഇവിടെ ചെറിയൊരു പോണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ നിങ്ങൾക്കറിയാം മൊത്തം ഗ്രാവലായിരുന്നു. അതിനെ ഞാൻ കുറച്ച് ഗ്രാസൊക്കെ സ്പ്രെഡാക്കി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഗൈസ്. ഇതേ കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഏരിയ നോക്ക് ഗൈസ്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഈ പാത്ത് പോകുന്നത് നമ്മുടെ മൈനിങ് ഏരിയയിലോട്ടാണ്. ഈ മഴ നിൽക്കണമെങ്കിൽ ഇനി അടുത്ത ദിവസമാണല്ലോ. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഇന്നൊരു ബ്രിഡ്ജ് കൊണ്ടുപോകണം അങ്ങോട്ടേക്ക്. നീന്തി നീന്തി പോയി എനിക്ക് മടുത്ത്, എനിക്ക് ജലദോഷമാണ് ഇപ്പോൾ ഈ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയിട്ട്. അതുകൊണ്ട് അത് നിർത്തണം ഒന്ന്. പിന്നെ അതേ ഇവിടെ നോക്കുക, നല്ല ഭംഗിയായിട്ടില്ലേ ഇങ്ങനെ ഗ്രാസൊക്കെ സ്പ്രെഡ് ചെയ്ത്. ഈ ഒരു വ്യൂ പോയിൻ്റ് നിങ്ങൾ നോക്കുക, ആ കൗ ഷെഡും പിന്നെ നമ്മുടെ വീറ്റ് ഫാമും ഷുഗർ കേനും അതൊക്കെ പൊളിയായിട്ടുണ്ട്. പിന്നൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു കൊബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെവിടെ ഒരു പട്ടിക്കൂട് പോലത്തെ ഒരു സംഭവം കണ്ടോ. ഇതാണ് നമ്മുടെ കല്ലുണ്ടാക്കിയ യന്ത്രം, സ്റ്റോൺ ഉണ്ടാക്കുന്ന യന്ത്രമാണിത്. പിന്നെ ഇതിൻ്റെ മേലോട്ട് എങ്ങനെ എന്താ വെച്ചാൽ, ഇവിടെ ലാവയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു കല്ലുണ്ടാക്കി യന്ത്രമാണ്. ഓക്കെ, അപ്പോൾ ഞാനത് അത്ര ദൂരം ഉണ്ടാക്കാനുള്ള കാരണം, ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് വരികയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ നല്ല ഹില്ലാണ്. ഇതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് ഒരു 70 ഈ ഒരു ഹൈറ്റിലോട്ട് കൊണ്ടുവരും ഇതൊക്കെ. അപ്പോൾ അത് സെയിം ആവുമായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് ഈ വേൾഡിൽ ഞാൻ പുതിയതായിട്ട് ചെയ്ത അപ്ഡേറ്റ്സ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാലത്തിൻ്റെ ബിൽഡിംഗ് മോണ്ടേജിലോട്ട് പോവാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പാലത്തിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഫുള്ള് മരം വെച്ച് ചെയ്തൊരു പാലമാണ്. ഇതിൻ്റെ താഴോട്ട് ഞാൻ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഡീപ് സ്ലേറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതേ ഇങ്ങനെ പില്ലർ ഉണ്ടാക്കിയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇടിഞ്ഞും പൊളിഞ്ഞൊന്നും വീയില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലം കാണാൻ ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ലൈക്ക് പന്നി വാട്സപ്പ്. എന്നിട്ടതേ ഇതുപോലെ നമുക്ക് ചാടി ചാടി പോവാം ഗൈസ്. എത്ര നല്ല പാലാണെന്ന് നോക്ക് ഗൈസ്. ഓക്കെ, അങ്ങനെ ഇവിടെ എത്തും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നോണ്ടായിരുന്നതാണ്. അത് ഞാൻ എന്തായാലും ഇങ്ങനെ വെച്ച്, നമുക്ക് ബോട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തു വരുന്നെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ആ വഴി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലം. ഓക്കെ ഗൈസ്, അങ്ങനെ പാലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോക്ക് ഒരു 50 ലൈക്ക് അടിക്കുക ഗൈസ് പ്ലീസ്. അപ്പോൾ ഞാൻ കുറച്ച് ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് എല്ലാ വീഡിയോ ചെയ്യുന്നത്, അതെല്ലാവരും അങ്ങനെയാണ്. സോ
ലൈക്ക് അടി, ഒരു 50 ലൈക്ക് അടി. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസമല്ല, കുറേ ദിവസമായി ഗൈസ് നമ്മുടെ ഈ ടാഡ്പൂൾസിന് കൊണ്ടിട്ട് ഈ ബക്കറ്റിലാണ് ഇട്ടിട്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അവന്മാരെ റിലീസ് ചെയ്യണം. അവന്മാരെ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. ചാടി ചാടി കളിക്കും, നമുക്ക് ഇവിടെ റിലീസ് ചെയ്യാം. എന്നിട്ട് അവന്മാർ വലുതാകുമ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റാം നമുക്ക്. ഇമാർക്കൊരു കൂട് ഉണ്ടാക്കണമല്ലോ. ഇപ്പോൾ എന്താ ചെയ്യുക ഗൈസ് അറിയത്തില്ല, ഒരു പിടുത്തമില്ല. ഓക്കെ, അതപ്പം 3 ടാഡ്പോൾസിനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതെന്തായാലും വലുതാവും. വലുതായിട്ട് അവന്മാർ ഇവിടെ നിന്ന് ചാടി കടലിലോട്ട് ചാടി പോകാണ്ട് നോക്കണം ഗൈസ്, അതാണ് പണി. ഒരു 3 ലീസ് എടുത്ത് കയ്യിൽ പിടിച്ചേക്കാം. ഇമാർ എപ്പോൾ വലുതാവുന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, 2 ലീസ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അവന്മാർക്ക് എവിടെയെങ്കിലും ചെറിയൊരു കൂട് പോലെ ഉണ്ടാക്കി കൊടുക്കാം ഗൈസ്. എവിടെ ഉണ്ടാക്കും? ഇവിടൊക്കെ കുറച്ച് ഫില്ലായി കിടക്കുകയാണ് ഈ ഏരിയ. ഇങ്ങോട്ടൊക്കെയാണ് നമ്മളെ ഷീപ്പിൻ്റെയും പിഗിൻ്റെയും ഒരു ചെറിയ ബാണ് പോലെ, ബാണല്ല ഷെഡ് പോലെ ഇങ്ങനെ വരും. ഇത് ഇവിടെ കുറച്ച് ഫ്രീ ആയിട്ടാണ് ഉള്ളത്. നമുക്ക് ഇവിടെ ചെറിയൊരു കേവ് പോലെ ഒന്ന് ഉണ്ടാക്കാം ഗൈസ്, ചെറിയൊരു കേവ്. അപ്പോൾ ഞാൻ അതെന്തായാലും ബിൽഡ് ചെയ്തിട്ടായിട്ട്. സോ ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രോഗ് കേവും സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രോഗിൻ്റെ ചെറിയൊരു കേവ്. അപ്പോൾ ഇവിടെ കുറച്ച് ലാൻഡ് ഉണ്ടായിരുന്നു, പ്ലെയിനായി കിടന്ന്. അതിനെ ഞാൻ കുറച്ച് ഇതാക്കി ചെയ്തതാണ്. അതായത് വേറെ വലിയ സംഭവമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ടാഡ്പൂൾസിനെ ഇതിൻ്റെ അകത്തോട്ട് റിലീസ് ചെയ്യാം. അപ്പോൾ അവന്മാർക്ക് ഇവിടെ കയറി നിൽക്കാനൊക്കെ സ്ഥലമുണ്ട്, പുറത്തും പോവില്ല. ഓക്കെ, 3 ഇട്ടിട്ടുണ്ട്. ദേ അവർ നല്ല ഹാപ്പി ആയിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത ബ്രിഡ്ജിലോട്ട് പോകാം. അവിടെ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഗൈസ്, അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു 50 ലൈക്ക് അടിക്കുക ഗൈസ്. എന്നാൽ അടുത്ത എപ്പിസോഡ് ഞാൻ പെട്ടെന്ന് ഇടാനായിട്ട് ശ്രമിക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, താങ്ക് യു. പക്ഷേ ലൈക്ക് അടിക്കുന്നില്ല ഗൈസ്, ലൈക്ക് അടിക്കുക. ഓക്കെ, ഒരു 50 ലൈക്ക് അടിക്കുക ഗൈസ്, അതൊക്കെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണാം. ടാറ്റ, ബൈ.